ഒരിക്കലൊരു വ്യവസായികളുടെ ഗ്രാമത്തിന്റെ അടുത്തുള്ള മലയടിവാരത്തിൽ നടന്നു പോകുമ്പോൾ അയാളുടെ കണ്ണിൽ ഒരു പരുന്തിന്റെ മുട്ട കാണുന്നു. ആ മുട്ട കണ്ട ഇഷ്ടപ്പെട്ട വ്യവസായി ആ മുട്ട ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള കോഴിമുട്ടകൾക്കൊപ്പം ഈ മുട്ടയും അടവയ്ക്കുന്നു. നാളുകൾ കടന്നു. മുട്ടകൾക്കുള്ളിൽ നിന്നും കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. പല കോഴികൾക്കിടയിൽ ഒരു പരുന്തിന്റെ കുഞ്ഞും പിറവിയെടുത്തു. ആ പരുന്തും കുഞ്ഞ് തന്റെ കൂട്ടുകാരെ നോക്കുന്നു, തന്റെ സഹോദരങ്ങളെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു. അവരെല്ലാം കോഴികളായതിനാൽ അത് തന്നെയും ഒരു കോഴിയായി കണക്കാക്കി മണ്ണ് തോണ്ടി പുഴുക്കളെയും ഭക്ഷിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ചിലയടി ഉയരത്തിൽ മാത്രം പറന്നും കോഴിക്കൂട്ടത്തിനോടൊപ്പം അത് സന്തോഷമായി ജീവിച്ചു വന്നു. ഒരു നാൾ പറമ്പിലോട് ചുറ്റിക്കൊണ്ടിരുന്ന ആ പരുന്തും കുഞ്ഞ് ആകാശത്തൊരു കൂറ്റം പക്ഷി വട്ടമിട്ട് പറക്കുന്നത് കാണുന്നു. വിശാലമായ ചിറകോടുകൂടിയതും കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളതുമായ ആ രൂപത്തെ കണ്ടതും എല്ലാ കോഴികളും തങ്ങളുടെ കൂടിന്റെ ഉള്ളിലേക്ക് ഓടി ഒളിക്കുന്നു. ചില നിമിഷം കൊണ്ട് തന്നെ ആ പരുന്ത് അവരുടെ കൂടിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. ഇതിനെ കണ്ട് ആശ്ചര്യമടക്കാത്ത ആ പരുന്തിന്റെ കുഞ്ഞമ്മയോട് വാനത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന ആ രൂപം എന്തെന്ന് കേൾക്കുന്നു. ഉടനെ അതിന്റെ അമ്മ, ഇതാണ് പരുന്ത്, പക്ഷിരാജൻ, അതിനാൽ അതിന് വാനത്തിന്റെ ഉച്ചിയിൽ വരെ പറക്കാൻ കഴിയും. ഉടനെ ആ പരുന്തിന്റെ കുഞ്ഞ് വളരെ നിഷ്കളങ്കമായി അമ്മയോട് ചോദിക്കുന്നു, നമ്മൾക്കും വാനം തൊടും പോലെ പറക്കാനായി കഴിയില്ലേ എന്ന്. അതിനതിന്റെ അമ്മ കോഴി, ഇല്ല, ഉറപ്പായി നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ കോഴികൾ കുറുകിയ ചിറകുള്ളവർ, അധികം വണ്ണമുള്ളവർ, നമ്മളാൽ നിശ്ചയം അത്രയും ദൂരം പറക്കാനായി കഴിയില്ല. അങ്ങനെ പറക്കാൻ ശ്രമിക്കാനും നീ നോക്കരുത്, അത് നിനക്ക് തോൽവി കൊണ്ട് തരുമെന്ന് മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നു. തന്റെ അമ്മയുടെ വാക്കുകൾ അതേപോലെ വിശ്വസിച്ച് ആ പരുന്തിന്റെ കുഞ്ഞ് വാനം തൊട്ട് പറക്കണമെന്നുള്ള തന്റെ സ്വപ്നം മുളയിലെ ഞുള്ളി ഇലയുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്ന പുഴുക്കളെ തേടാൻ ആരംഭിക്കുന്നു. നാളുകൾ കടന്നു. പരുന്തും വളർന്നു. കുതിച്ചു വാനിൽ പറക്കാൻ കഴിയുന്ന പല അവസരങ്ങൾ അതിന് ലഭിച്ചിട്ടും അത് പറന്നില്ല. ആ അവസരങ്ങളിലെല്ലാം എപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകൾ അതിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ആ പരുന്തും അതിന്റെ ജീവിതകാലം മുഴുവനും ഒരു കോഴിയായി വളർന്ന് ഒരു കോഴിയായി തന്നെ മരിച്ചും പോയി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നന്നായി അറിയാം, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും വളരെ മനോഹരമായ ഒരു ജീവിതം നിങ്ങളാൽ നിശ്ചയം നേടാൻ കഴിയും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാൾ വളരെ ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി നിങ്ങളാൽ നിശ്ചയം നേടാൻ കഴിയും. ജീവിതത്തിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. നിങ്ങളാൽ ഒരു പരുന്തിനെ പോലെ ജീവിക്കാൻ കഴിഞ്ഞിട്ടും നിങ്ങൾ വെറും ഒരു കോഴിയായി ഒതുങ്ങി ജീവിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിശ്ചയം നിങ്ങൾ ചിന്തിച്ചിരിക്കും. പല നാൾ അതിന് ഒരു തീരുമാനവും എടുത്തിരിക്കും. ചില നാളുകൾ അല്ലെങ്കിൽ ചില ആഴ്ചകൾ ആ തീരുമാനത്തിനായി ശ്രമിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ ആ തീരുമാനവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി കഴിഞ്ഞിരിക്കില്ല. ചില ആഴ്ചകൾ കൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടും, അതോടെ പരിശ്രമവും കുറയും. ഒന്നും മറക്കണ്ട, ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിൽ പരാജയങ്ങൾ സംഭവിച്ചാലും അത് നിങ്ങൾക്ക് കഴിക്കുന്ന അനുഭവങ്ങൾ തന്നാലും നിങ്ങൾ നേടാൻ ഉദ്ദേശിച്ചത് നേടുന്നത് വരെയും നിർത്താത്ത മനോധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും. ആ മനോധൈര്യം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായി കഴിയില്ല. തുടർച്ചയായ പ്രയത്നം മൂലം ചെറുതായി ചെറുതായി ആ മനഃശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരാനായി സാധിക്കും. അതിനാദ്യം നല്ല ക്ഷമയും വിജയിക്കണമെന്നൊരു ദൃഢനിശ്ചയവും നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അതിന് നിങ്ങളുടെ മടിയിൽ നിന്നും പുറത്തു വരുവിൻ. ഉറപ്പായും ഉളി തൊടാതെ ഒരു കല്ലിന് ശില്പമാവാൻ കഴിയില്ല. കല്ലുകൾ ഉളിയുടെ പ്രഹരം താങ്ങിയും അതിന്റെ മേൽ ശക്തിയിൽ അടിച്ചിട്ടും അത് ഉടയാതെ കെട്ടിയാൽ മാത്രമേ നമ്മൾ അതിശയത്തോടെ കാണുന്ന ഒരു ശിലയായി മാറൂ. അത് മാറിയേ മതിയാവൂ, അതിലൊരു സംശയവും വേണ്ട. ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ചിന്തിക്കണം, അവസരങ്ങൾ അത് താൽക്കാലികമായതാണ്, അത് കിട്ടുമ്പോൾ പരമാവധി അത് പ്രയോജനപ്പെടുത്തണം. അതിൽ നിങ്ങൾ മടി കാണിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരു കോഴിക്കൂട്ടിൽ കഴിയുന്ന പരുന്തായി ജീവിക്കേണ്ടി വരും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്.